മുംബൈയിൽ കടലിൽ കൂടിയുള്ള ഒരു ബ്രിഡ്ജ് കാണേണ്ടത് തന്നെയാണ്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോണ ഒരു പ്രത്യേക ഒരു സ്ഥലമാണ്. ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കാണേണ്ട സ്ഥലം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഇതാണ് ബാന്ദ്ര വെർലി സീലിംഗ്. അതിമനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുക്കാൽ മണിക്കൂറിൻ്റെ ഒരു യാത്ര, ചുരുങ്ങിയത് ഒരു 15 കിലോമീറ്ററാണ്, നമ്മൾ 7 മിനിറ്റ് കൊണ്ട് യാത്ര ഇതാകുന്നത്. കടലിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ്. അപ്പം നമുക്ക് എന്തായാലും ഡ്രൈവ് ചെയ്തിട്ട് നമുക്കിത് കാണാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയും കടലിൻ്റെ നടുവിൽ കൂടെ ഈ ഒരു ബ്രിഡ്ജ് പണിതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4-വീലർ മാത്രമാണ് പോവുള്ളൂ. 2-വീലറിനോ 6-വീലറിനോ അലൗഡ് അല്ല. അതും തന്നെയല്ല, ഈ ബ്രിഡ്ജിൻ്റെ മേലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാൾക്കും വണ്ടി ഒരു ലൈൻ വിട്ടിട്ട് മറ്റൊരു ലൈനിലോട്ട് പോകാൻ പാടില്ല. എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇനി മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ടോളുണ്ട്. ടോളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1-വേ ആൻഡ് 2-വേ നമുക്കെടുക്കാം. ഞാൻ റിട്ടേൺ ആണ് എടുത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രിഡ്ജ് കാണാൻ മാത്രമായിട്ടാണ് ഞാനിപ്പോൾ ട്രാവൽ ചെയ്യാൻ പോകുന്നത്. പോയി തിരിച്ച് അവിടെ നിന്ന് യുടേൺ അടിച്ചിട്ട് വരാനുള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ വൈകിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്ക് കാണാം, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സീലിങ്ങിൻ്റെ ഒരു കാഴ്ച, നിങ്ങൾ ബോംബെയിലോട്ട് വന്നു കഴിഞ്ഞാൽ, മുംബൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ ഈ സ്ഥലം കണ്ടിരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, കണ്ടിരിക്കണം എന്ന് പറയാനൊരു പ്രത്യേകതയുണ്ട്. ഇത് നിങ്ങൾ എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഭൂതി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഈ ഒരു കാഴ്ച നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത്യാവശ്യം ഇവിടുന്ന് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ബിൽഡിങ്ങുകൾ ഇതെല്ലാം കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമുണ്ട്. ആ കാഴ്ചയിൽ തന്നെ കാണാൻ നമുക്ക്. കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്തായാലും ബോംബെയിലോട്ട് വന്നു കഴിഞ്ഞാൽ, മുംബൈയിൽ വന്നു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം ഇതിൽ യാത്ര ചെയ്യണം എന്നാണ്. കുറച്ച് നമ്മുടെ കുക്കിംഗ് വീഡിയോയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. അങ്ങനെ ഞങ്ങൾ യുടേൺ അടിച്ചു. ഇനി തിരിച്ച് ഞങ്ങൾ ആ ബ്രിഡ്ജിലോട്ട് തന്നെയാണ് ഞങ്ങൾ പോകാൻ പോകുന്നത്. വൈകിട്ടൊരു 5 മണിയാവാറായിട്ടുണ്ട്. സൂര്യാസ്തമയം നമുക്ക് കണ്ടാൽ അറിയാം. ഇനി ഇവിടുന്ന് രാത്രിയിലെ കാഴ്ച ഇതിലും മനോഹരമാണ്. ഈ ബ്രിഡ്ജിലോട്ട് പോകുന്നത് അതേ സ്ഥാനത്ത് നമ്മൾ മഴക്കാലത്തുണ്ടല്ലോ, ഹൈടൈഡിൻ്റെ ടൈമിൽ നമ്മൾ ഇതിലെ വന്നു കഴിഞ്ഞാൽ, വേലിയേറ്റം സമയത്ത് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ വെള്ളം പോകുന്നത് കാണാം നമുക്ക്. അത്ര ഇതായിരിക്കും ആ സമയത്ത്. ബ്രിഡ്ജ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിരിക്കും, ബ്രിഡ്ജ് ഓപ്പൺ ആയിരിക്കില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ ബോംബെയിൽ വന്നു കഴിഞ്ഞാൽ, മുംബൈയിലോട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിലെ ഒന്ന് യാത്ര ചെയ്തിരിക്കുന്നത് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കടലിൻ്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് നമ്മൾ യാത്ര ചെയ്യുക എന്നുള്ള കാര്യം കൂടി പറയാം.
അതിൻ്റെ മേലെയാണ്, കടലിൻ്റെ മേലെ തന്നെയാണ്. കരയോടനുസരിച്ച് ഒരു വലിയ ബ്രിഡ്ജാണ് ഇപ്പോൾ ഇവർ കെട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ചുരുങ്ങിയത് ഒരു 20 കിലോമീറ്ററെങ്കിലും നമുക്ക് 10 മിനിറ്റ്, 20 കിലോമീറ്റർ 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ക്രോസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഫൈനലി ഇതേപോ സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ തന്നെ തിരിച്ചെത്തി. അപ്പോൾ എല്ലാവർക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ വന്നിരിക്കും. താങ്ക് യു സോ മച്ച്.